മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി വിവാദത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സിപിഎം നേതാവ് എ കെ ബാലൻ. ഇതിന്റെ പിന്നിൽ പ്രതിപക്ഷത്തിന്റെ പ്രത്യേക അജണ്ടയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ മറുപടി ഓർത്ത് ഭയന്നാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരാത്തത്. ഇത്തരം വ്യാജ ആരോപണങ്ങളെ കേരളീയ സമൂഹം പുച്ഛത്തോടെ എഴുതി തള്ളുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടണമെന്നായിരുന്നുവെങ്കിൽ പ്രതിപക്ഷത്തിന് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരാമായിരുന്നു. 41 MLA മാർക്കും നിയമസഭയിൽ ഹാജരാകാമായിരുന്നു. പ്രതിപക്ഷം ദിവസവും ഓരോ വിവാദം ഉണ്ടാക്കുകയാണ്. നേതാക്കന്മാരുടെ മക്കളായാൽ റാങ്ക് കിട്ടിയാൽ പോലും സർക്കാർ ജോലി പാടില്ല എന്നാണ്. സ്വന്തം സംരംഭം തുടങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. വസ്തുതയുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇപ്പോൾ പറഞ്ഞു വരുന്നത്. കോൺഗ്രസിൽ ഇക്കാര്യത്തിൽ വൈരുദ്ധ്യം മൂർച്ഛിക്കും. നിയമപരമായ രണ്ട് കമ്പനികൾ പരസ്പരം എഗ്രിമെന്റ് വെച്ച് സേവനവുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ലംഘനം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട കമ്പനിയാണല്ലോ പരാതിക്കാർ. ഇൻകം ടാക്സിന്റെ മുന്നിൽ അങ്ങനെ ആരെങ്കിലും പരാതിക്കാറുണ്ടോ? ഒരു 10 രൂപ ടാക്സ് ഇൻവേഷൻ നടത്തിയെന്ന പരാതി ഇൻകം ടാക്സിനില്ല. എഗ്രിമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം എന്തെങ്കിലും തെറ്റ് മുഖ്യമന്ത്രിയുടെ മകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇത് ഓരോ ദിവസവും കണ്ടുപിടിക്കുകയാണ്. എപ്പോ തുടങ്ങിയതാ? ഇതൊക്കെ ചില പത്രദൃശ്യ മാധ്യമങ്ങളും ഏറ്റെടുക്കുകയാണ്. ഇത് അവസാനിക്കുന്നില്ല എങ്കിൽ ഈ പൊതുസമൂഹം നിങ്ങളെ ഒറ്റപ്പെടുത്തും. പറയുന്നതിന്റെ ക്രെഡിബിലിറ്റി ഉണ്ടാകില്ല. നേതാക്കന്മാരുടെ മക്കളായാൽ റിട്ടൺ ടെസ്റ്റ് എഴുതി, ഇന്റർവ്യൂ നടത്തി, ഏറ്റവും നല്ല മാർക്ക് വാങ്ങി, റാങ്ക് ലിസ്റ്റ് വന്നാൽ പോലും സർക്കാരിൽ ജോലി വാങ്ങാൻ പാടില്ല, പൊതുമേഖലയിൽ ജോലി വാങ്ങാൻ പാടില്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ഓട്ടോണമസ് ബോർഡിൽ ജോലി വാങ്ങാനോ പാടില്ല. എന്നാൽ സ്വന്തം നിലയിൽ ഒരു സംരംഭം തുടങ്ങിയാൽ അതിനു പോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വിഷലിപ്തമായ ചേതോ വികാരം? ഇപ്പോൾ നടക്കുന്ന വിവാദ പരാമർശങ്ങൾ ഒന്നും തന്നെ വീണയെ ലക്ഷ്യം വെച്ചല്ല. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എല്ലാ കുളംകുത്തി രാഷ്ട്രീയ നേതാക്കന്മാരും വോട്ടുകൾ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണെന്നതും പകൽ പോലെ വ്യക്തമാണ്.